session for India. Inder session for India. വിശുദ്ധ റോജ്. ഫ്രാൻസിലും ഇറ്റലിയിലും വളരെയേറെ ആദരിക്കപ്പെടുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ റോജ്. വിശുദ്ധനെ കുറിച്ചുള്ള ആധികാരികമായ ചരിത്രമൊന്നും ലഭ്യമല്ല. ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഫ്രാൻസിലെ മോണ്ട് പെല്ലിയറിൽ ഒരു ഗവർണറുടെ മകനായിട്ടായിരുന്നു വിശുദ്ധന്റെ ജനനം. വിശുദ്ധന് 20 വയസ്സായപ്പോൾ അനാഥനായി. ഒരിക്കൽ വിശുദ്ധൻ റോമിലേക്കൊരു തീർത്ഥയാത്ര നടത്തുകയുണ്ടായി. അവിടെ നിരവധി ആളുകൾ പ്ലേഗ് ബാധ മൂലം യാതനകൾ അനുഭവിക്കുന്നത് കണ്ട് മനം മടുത്ത വിശുദ്ധൻ ഇറ്റലിയിലെ പ്ലേഗ് ബാധിതരെ പരിചരിക്കുവാൻ തന്നെ തന്നെ സമർപ്പിച്ചു. പിയാസെൻസായിൽ വെച്ച് വിശുദ്ധനും രോഗബാധിതനായെങ്കിലും സുഖം പ്രാപിക്കുകയുണ്ടായി. മാൾദൂര എന്ന ചരിത്രകാരൻ പറയും പ്രകാരം രോഗബാധിതനായതിനാൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയാത്തതിനെ തുടർന്ന് വിശുദ്ധൻ അടുത്തുള്ള വനത്തിലേക്ക് ഇഴഞ്ഞുപോയി. ആ വനത്തിൽ വെച്ച് ഒരു നായ വിശുദ്ധന്റെ വ്രണങ്ങൾ നക്കി വൃത്തിയാക്കുക പതിവായിരുന്നുവെന്ന് പറയപ്പെടുന്നു. തന്റെ അഗാധമായ വേദനകൾ വിശുദ്ധൻ ക്ഷമയോടും സന്തോഷത്തോടും കൂടി സഹിച്ചു. അവസാനം ദൈവം വിശുദ്ധനിൽ സംപ്രീതനാവുകയും അദ്ദേഹത്തെ സുഖപ്പെടുത്തുകയും ചെയ്തു. വിശുദ്ധൻ വഴിയായി അത്ഭുതകരമായ നിരവധി രോഗശാന്തികൾ ഉണ്ടായി. തുടർന്ന് മോണ്ട് പെല്ലിയറിൽ തിരിച്ചെത്തിയ വിശുദ്ധൻ കഠിനമായ ഭക്തിയും കാരുണ്യവും നിറഞ്ഞ അനുതാപത്തോടുകൂടിയ ആശ്രമ ജീവിതം നയിച്ചു. തിരിച്ചെത്തിയ വിശുദ്ധനെ അദ്ദേഹത്തിന്റെ അമ്മാവനും ഗവർണറുമായിരുന്ന വ്യക്തി തീർത്ഥാടകന്റെ വേഷം ധരിച്ച ചാരയൻ എന്ന മുദ്രകുത്തി തടവിലാക്കി. വിശുദ്ധനെ അമ്മാവനായ ഗവർണർക്ക് മനസ്സിലായിരുന്നില്ല. വിശുദ്ധനാകട്ടെ, താൻ റോച്ചയാണെന്ന വിവരം അമ്മാവനെ ധരിപ്പിക്കുവാൻ കഴിയാതെ സഹനം സ്വീകരിക്കുകയും ചെയ്തു. ആ തടവിൽ കിടന്ന് വിശുദ്ധൻ മരണം വരിച്ചു. വിശുദ്ധന്റെ നെഞ്ചിൽ പച്ച കുത്തിയിട്ടുള്ള കുരിശടയാളം വഴി മുൻ ഗവർണറുടെ മകനാണ് അതെന്ന വിവരം ഗവർണർ പിന്നീടാണ് മനസ്സിലാക്കിയത്. മറ്റൊരു ജീവചരിത്രകാരന്റെ വിവരണമനുസരിച്ച് ചാരൻ എന്ന മുദ്രകുത്തി ലോംബാർഡിയിലെ ആൻഗേഴ്സിൽ വെച്ചാണ് വിശുദ്ധൻ തടവിലാക്കപ്പെട്ടത്. അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. 1485 വിശുദ്ധന്റെ മൃതദേഹം മോണ്ട് പെല്ലിയറിൽ നിന്നും വെനീസിലേക്ക് കൊണ്ടുവരികയും അവിടെ ഒരു മനോഹരമായ ദേവാലയത്തിൽ ഭക്തിപൂർവം സംസ്കരിക്കുകയും ചെയ്തു. എന്നാൽ റോമിലെ ആൾസിലും മറ്റു ചില സ്ഥലങ്ങളിലും വിശുദ്ധന്റെ തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ളതായി കാണാം. വിശുദ്ധന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നതിനെ തുടർന്ന് അദ്ദേഹത്തോടുള്ള ഭക്തി ജനസമ്മതി ആർജിക്കുകയും വികസിക്കുകയും ചെയ്തു. പകർച്ചവ്യാധികളുടെ ഇടയിൽ വിശുദ്ധന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. ഇറ്റലിയിൽ റോക്കോ എന്നും സ്പെയിനിൽ റോക്കിയോ എന്നുമാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത്.